ഹായ് ഹായ് ഐ വാർത്തിക് ആൻഡ് ഐ കീർത്തി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരുന്നു കൂറ എന്ന സിനിമയെ കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ വേണ്ടി അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് വന്നതാണ് യെസ് അപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ക്വസ്റ്റ്യൻ ആയി വായിച്ച് അതിന് ഞങ്ങൾ റിപ്ലൈ തരാം ഓക്കെ അപ്പൊ നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീകാന്ത് വി പി ആണ് ചോദിച്ചിട്ടുള്ളത് ഈ ടൈറ്റിൽ ആരാണ് സെലക്ട് ചെയ്തത് അതിന്റെ റീസൺ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ മെയിൻ ക്യാരക്ടർ തന്നെയാണ് കൂറ എന്ന് പറയുന്നത് അപ്പം ഈ സിനിമയ്ക്ക് കൂറയിലേക്കാട്ടും ആക്ടായിട്ട് ഒരു ടൈറ്റിൽ വേറെ കിട്ടാനാണ് എനിക്ക് തോന്നിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീബിജ സിക്സ് ശ്രീബിജ സിക്സ് ചോദിച്ചിരിക്കുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഡയറക്ടർ വൈശാഖ് ജോർജിന്റെ ആവനാഡിയിലെ അടുത്ത അസ്ത്രമാണ് ജിഷ്ണു എന്ന പേര് മാറ്റി വാർത്തിക്കാക്കിയത് സത്യം പറ ആ കറുത്ത കൈകൾ ആരുടേതാ തീർച്ചയായിട്ടും ആ കറുത്ത കൈകൾ വൈശാഖ് ജോർജിൻ്റെതാണ് ഇതിന്റെ ഡയറക്ടർ കാരണം ഈ ഫിലിം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വൈശാഖൻ പറഞ്ഞു പേരിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം വൈശാട്ടൻ ഈ കഥാപാത്രത്തിന് ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന് ഇട്ട പേര് വാർത്തിക്കെന്നാണ് അപ്പോൾ വൈശാട്ടൻ അത് സജസ്റ്റ് ചെയ്തു ആ പേര് അപ്പം ഞാനത് അഗ്രി ചെയ്തു അങ്ങനെയാണ് ഈ പേര് ഇട്ടത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബിൻസിൻ മുഹമ്മദ് ആണ് മലയാള സിനിമയിൽ നായക സങ്കല്പത്തിൽ വ്യത്യസ്തമായി കൊറിയൻ സിനിമയിലെ ക്യൂട്ട് അഭിനയ ശൈലി ഗാനരംഗങ്ങളിൽ നായികയിൽ കാണാം അതേസമയം ട്രെയിലറിൽ വളരെ ബോൾഡായ അഭിനയ ശൈലിയാണ് കാണുന്നത് സത്യത്തിൽ കഥാപാത്രത്തിന്റെ സ്വഭാവത്തെ പറ്റി ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നു ഒറ്റ വാക്കിലൊക്കെ എങ്ങനെയാ ഉത്തരം പറയാതും അബൌട്ട് ക്യാരക്ടർ ഈ കൊറിയൻ സിനിമയിലെ ക്യൂട്ട് ശൈലി എന്താണ് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഇതിലെ ക്യാരക്ടർ ജെൻസി ജേസനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ജെൻസി എന്നത് ഒരു ഫ്ലാറ്റ് ക്യാരക്ടർ അല്ല കൊറിയൻ ഡയമെൻഷൻസ് ഉണ്ട് സോ ജീവിതത്തിലെ പല പല സിറ്റുവേഷൻസും പല ഇമോഷൻസും നിങ്ങൾക്ക് ജെൻസിയിൽ കാണാൻ പറ്റും ഒരുപാട് ലൈഫിൽ ഒരുപാട് വ്യത്യസ്ത തലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് ജെൻസി ചെറുപ്പം കുട്ടി സോ അതിന്റെ ഒരു വേഴ്സറ്റാലിറ്റി നിങ്ങൾക്ക് അവരുടെ ക്യാരക്ടറിൽ കാണാൻ പറ്റും അത് തന്നെയാണ് നമ്മുടെ സോങ് ഇതുള്ള ഒരു ക്യൂട്ട് റൊമാൻസും പിന്നെ ട്രെയിലറിലെ ഒരു ബോൾഡ്നെസ്സും ഒക്കെ ആണെങ്കിലും അത് ജെൻസിന്റെ തന്നെ ഡിഫറെന്റ് ഡയമെൻഷൻസ് ആണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷംല ഷെറിൻ ആണ് ചോദിച്ചത് നെക്സ്റ്റ് സോങ് എപ്പോഴാണ് ഇറങ്ങുക പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങും ഇതെല്ലാം സോങ്ങിന് ശേഷം അടുത്തത് കടലിനലയ എന്ന് പറയുന്ന സോങ് ആണ് റിലീസ് ചെയ്യാനുള്ളത് ആ സോങ് മ്യൂസിക് ഡയറക്ടർ ഡെബ്യൂ ഡയറക്ടറാണ് നിതിൻ പീതാംബരൻ ഇതിൻ്റെ അതേ ഡയറക്ടർ തന്നെയാണ് നിതിൻ പീതാംബരൻ എന്നാണ് പേര് പിന്നെ ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഡോക്ടർ ദീപേഷ് കരിപ്പുങ്കര അദ്ദേഹം ശ്രീനാരായണ ഗുരു കോളേജിലെ മലയാള വിഭാഗം പ്രൊഫസറാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ ഗാനം നിങ്ങളിലേക്ക് എത്തും അടുത്ത ക്വസ്റ്റ്യൻ What makes this movie different from any other horror movies and is this a genre of a romantic horror movie or drama or horror? Yes. Koora enna movie ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊമാൻറ്റിക് ത്രില്ലറിൻ്റെ ഗണത്തിൽ പെടുന്ന ഒരു ഫിലിമാണ് കൂടാതെ എല്ലാത്തിൻ്റെയും ഈ പറഞ്ഞ എല്ലാ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ട് ഇത് ഹൊററാണോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ അപ്പം ഹൊററിൻ്റെയും റൊമാൻസിൻ്റെയും ത്രില്ലറിൻ്റെ എല്ലാം തന്നെ എലമെൻസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആംബിയൻസ് ഫിലിമിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം എല്ലാത്തിൻ്റെയും മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഫിലിം യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ദേവിക ഗീതാ ശങ്കരിയാണ് ചോദ്യം ഇതാണ് കൂറയുടെ കഥ പൂർണ്ണമായും അഭിനേതാക്കളിൽ പലർക്കും അറിയില്ല എന്ന് കേട്ടിട്ടുണ്ട് വളരെ രഹസ്യമായി വൈശാഖിന് മാത്രം അറിയാവുന്ന ആ കഥ നിങ്ങളോട് വൈശാഖ് പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ വളരെ നല്ല ക്വസ്റ്റ്യൻ കീർത്തി പറഞ്ഞു
കഥ പറഞ്ഞിട്ടുണ്ട്, കഥ അറിയാമായിരുന്നു. കഥയുടെ ബേസിക് പ്ലോട്ടും പിന്നെ ഞങ്ങളുടെ ക്യാരക്ടറും ക്യാരക്ടർ പോകുന്ന സീക്വൻസും ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാമായിരുന്നു. കാരണം സാറിന്റെ ഒരു പ്രസന്റേഷൻ സ്റ്റൈലിൽ തന്നെ നമുക്ക് ഫ്രം ദി സ്റ്റാർട്ട് ടു ദി എൻഡ് അത് കേൾക്കുമ്പം ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ആ ഒരു കഥേനെ. പക്ഷെ കഥ അറിയാം, എന്റെ ക്യാരക്ടറിനെ അറിയാം, ആ ക്യാരക്ടർ പോകുന്ന സിനാരിയോ അറിയാം. പക്ഷെ അതിനപ്പുറത്ത് ആ സിനിമയെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന്റെ ഒരു സോൾ, ആ സോൾ ഓഫ് ദി മൂവി എന്ന് പറയുന്ന കൊറേ കൊറേ എലമെന്റ്സ്, അതായത് ചെറിയ ചെറിയ ഭാഗങ്ങളും, അതിനെ കൂട്ടിച്ചേരുമ്പം ആ കഥ എന്താവുന്നു എന്നുള്ളത് അത് ചേർന്ന് മാത്രമേ അറിയൂ. പിന്നെ ഒരുപാട് ലെയറുകളുള്ള ഒരു ഫിലിമാണ് കൂറ. അപ്പം ഞങ്ങൾക്ക് ചെയ്യേണ്ട ഭാഗങ്ങൾ വരുന്ന സമയത്ത് മാത്രം, അത് മാത്രം ഞങ്ങൾക്ക് ആക്ട് ചെയ്യേണ്ട ആ പോർഷൻ മാത്രം പറഞ്ഞു തന്നിട്ടാണ് പല സീൻസും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റോറി ഒന്നും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല, അറിയില്ല. വൺ ലൈനായിട്ട് മാത്രമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഹായ് നവ്യ, കൂറ എന്ന സിനിമ പ്രേക്ഷകർ കാണണം എന്നുള്ളതിനുള്ള രണ്ട് കാരണങ്ങൾ ഡയറക്ടർ വൈശാഖ് ജോജൻ ആയതുകൊണ്ട് എന്നതൊഴിച്ച്. അതിന്റെ ഏറ്റവും ഒന്നാമത്തെ റീസൺ വൈശാഖ് ജോജൻ ആയതുകൊണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിനുള്ള ആൻസർ പറയാം. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. മലയാള സിനിമയിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് സ്റ്റോറി പോകുന്നത്. പിന്നെ അതിന്റെ എന്താ പറയാ, ഈ ഒരു തീം തന്നെ നിങ്ങൾക്ക് ഈ ടൈറ്റിൽ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു തീം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ആ ഒരു ത്രൂ ഔട്ട് മൂവിയിൽ ഇങ്ങനെ നമ്മള് എപ്പോഴും എന്താ പറയാ, കാണാൻ വേണ്ടി എന്തായിരിക്കും എന്തായിരിക്കും ആ ഒരു ആകാംക്ഷ ഉണ്ടാക്കും. പിന്നെ ഔട്ട്കം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾ പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്. അപ്പം പക്ഷെ ഐ ക്യാൻ അഷ്യൂർ യു, നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്, സസ്പെൻസ് ആണ്, ത്രില്ലർ ആണ്, റൊമാൻറ്റിക് ആണ്. അപ്പം പോരെ, ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തായാലും കാണണം, സപ്പോർട്ട് ചെയ്യണം. പവിഴ ശിവരാം, കൂറ എന്ന സിനിമയുടെ പ്രചോദനം എന്തായിരുന്നു? ഇത് ഞങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണോ അതോ വൈശാഖ് ജോജനുള്ള ക്വസ്റ്റ്യനാണ്? പ്രചോദനം, കൂറയിൽ അഭിനയിച്ചുകൊണ്ട് ഒരുപാട് പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ഡെബ്യൂ ആക്ടർ ആയതുകൊണ്ട് എങ്ങനെയാണ് ഒരുപാട് മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട് ആക്ടിങ്ങിലായാലും പല, അതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് ഫിലിം മാറിയിട്ടുണ്ട്. അതൊരു വലിയ പ്രചോദനമായിട്ട് ഫിലിം ചെയ്തപ്പോൾ ഉണ്ടായൊരു വലിയ പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ട്. അല്ലാതെ കൂറ എന്ന സിനിമ എങ്ങനെ ഉണ്ടായി അതിനുള്ള പ്രചോദനം എനിക്ക് തോന്നുന്നത് പറയാൻ ആപ്റ്റായിട്ടുള്ള ആള് അക്ഷയ് ഞങ്ങളുടെ ഫിലിമിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അക്ഷയ്, സത്യം പറഞ്ഞു ഇത് പൈസ കൊടുത്ത് ചെയ്യിച്ചതല്ലേ? എനിക്കറിയാം, ഓപ്പൺ ആയിട്ട് എല്ലാ അക്ഷയ് കുമാർ ഫാൻസിനും താങ്ക് യു. അഞ്ജു പാർവതി, ഹായ്. അക്ഷയ് കുമാറിന് ഒരു റോൾ കൊടുക്കാമായിരുന്നു, തീർച്ചയായിട്ടും. മേ ബി നെക്സ്റ്റ് ടൈം. അത് മാത്രമല്ല, ഈ ഫിലിം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്. അക്ഷയ് കുമാറിന് റോൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആഫ്റ്റർ ഫിലിം. താങ്ക് യു. All the very best for the entire team of Kura. You guys are really amazing as with a totally different plot for the movie. Thank you, Adil. Thank you so much. My question is, how did this whole concept of the movie took its shape? How did you guys started developing the story, shoot and all? Would be glad to hear the story. പേഴ്സണലി ഞാൻ വൈശാട്ടൻ ഒരുമിച്ച് പഠിച്ചതാണ്. എസ് എം കോളേജിൽ ഡിഗ്രി ഒരുമിച്ച് ചെയ്തതാണ്. ആഫ്റ്റർ ഡിഗ്രി വൈശാട്ടൻ നേരെ ദേവഗിരി കോളേജിലേക്ക് പോയി. ആക്ച്വലി ഈ സ്റ്റോറി ഉണ്ടാവുന്നത് ദേവഗിരി കോളേജിൽ വൈശാഖേട്ടൻ പി ജി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണെന്ന് എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം 5 വർഷത്തോളമായി ഇതിൻ്റെ കഥ എഴുതി കഴിഞ്ഞു. പിന്നെ ഈ 5 വർഷം എടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കഥ ഡെവലപ്പ് ചെയ്തൊരു സ്ക്രിപ്റ്റാക്കി മാറ്റാൻ വേണ്ടി ടൈമാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഓഡീഷൻ, കാസ്റ്റിംഗ്, ഫിലിമിൻ്റെ കാസ്റ്റിംഗ്, അങ്ങനെയുള്ള ഒരു ടീം ഡെവലപ്പ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു 5 വർഷക്കാലം ഇത് എടുത്തത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിലീപ് അശ്വതി ചോദ്യം ഇതാണ് വൈശാഖ് ആദ്യമായി കഥ പറഞ്ഞു കേട്ടപ്പോൾ വാർത്തിക്കും കീർത്തിക്കും തോന്നിയത് കീർത്തിക്ക് എന്താ തോന്നിയത് ഓക്കേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് തോന്നി അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സറിന്റെ ആ ഒരു പ്രസന്റേഷൻ വെച്ചിട്ട് നമുക്ക് കമ്പി സ്റ്റാർസ് ടു ബി എൻഡ് നമുക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എക്സൈറ്റിംഗ് ആയിരുന്നു സസ്പെൻസ് ഉണ്ട് കുറെ ചിന്തിക്കണം അപ്പം ഇതൊക്കെ കൊണ്ട് ഭയങ്കര ഇഷ്ടം തോന്നി ചെയ്യണം പിന്നെ ക്യാരക്ടർ ജെൻസി ജേസന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ചാലഞ്ചിങ് ആയിരുന്നു കാരണം ജെൻസി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം എന്റെ ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യണം എന്ന് എന്തോ ഒരു ആഗ്രഹം തോന്നി ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള സിനിമയിൽ നിന്നും എന്തായാലും വ്യത്യാസമുള്ള ഒരു ഫിലിം ആയിരിക്കും പിന്നെ അത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഫിലിം കണ്ടിട്ടാണ് കാരണം അതിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ഫിലിം കണ്ടിട്ടുണ്ട് സ്റ്റോറി ബേസ്ഡ് വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ കഥ പറഞ്ഞു കേട്ടപ്പം വളരെ എന്താ പറയുക എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവമാണുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അക്ഷിതയാണ് ഹായ് അക്ഷിത How's your experience in shooting with Koora? Koora movie or horror movie? Okay, three or four questions. I'll tell you the first part. Akshita, Akki, I know, it's me. So, Koora is a paid one. Obviously, Koora is a blind paid one. ഷൂട്ടിന് ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു കാരണം കൂരനെ പിടിക്കാനും ജീവനുള്ള കൂരനെ കൊണ്ട് പോയി ജീവനുള്ള കൂരനെ പിടിക്കാനും വായിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അതങ്ങ് ശരിയായി ഞാനും കൂറയും തമ്മിലൊരു ഒരു ഞങ്ങൾ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് അത് ശരിയായി പക്ഷെ ഇപ്പോഴും പേടിയാണ് കേട്ടോ കൂരനെ അവിടെ കണ്ടാലും പിന്നെ കാര്യം എന്താ വെച്ചാൽ ഈ സിനിമയിൽ ഒരു എല്ലാ സ്ഥലത്തും ഒറിജിനൽ ലൈഫ് കൂരനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് യൂസ് ടു ആവാതിരിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും കൂരയ്ക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവും മൂവിയിൽ അടുത്ത ക്വസ്റ്റ്യൻ കൂര മൂവി ഒരു ഹൊറർ മൂവിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂര മൂവിയിൽ ഗോസ്റ്റ് ആണോ കൂര നല്ലൊരു ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ ഈ മൂവീൻ്റെ ട്രെയിലറും ടീസറൊക്കെ ഇറങ്ങിയ സമയം തൊട്ടേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്റ്റോറീസ് അതായത് അവരുടെ വേർഷൻ ഓഫ് സ്റ്റോറീസ് കേൾക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കഥ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അതിൽപ്പെട്ട വേറെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് കൂറ ഒരു ഗോസ്റ്റ് ആണെന്നുള്ളത് അല്ല കൂറ ഗോസ്റ്റ് അല്ല കൂറ കൂറ എന്നൊക്കെയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ് ലൈക്ക് മൂവി ഈച്ച അല്ല നോ ഈച്ച എന്നും പറയുന്ന മൂവി ഉണ്ട് ആ മൂവിയെ പോലെയല്ല കൂറ ബിക്കോസ് ഈച്ചയിൽ ഈച്ച എന്ന് പറയുന്ന ആ പ്രാണി ആ ജീവി വി എഫ് എക്സ് ആണ് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മളെ മൂവിയിൽ കൂറ യഥാർത്ഥത്തിൽ കൂറേനെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് സോ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് പിന്നെ ഇത് സ്റ്റോറി ഈസ് ടോട്ടലി ഡിഫറെന്റ് രണ്ടും രണ്ടും വേറൊരു ക്യാരക്ടറിന്റെ ഒരു പുനർജന്മമായിട്ടാണ് ഈച്ചനെ Yes. Next question is Kavya Shaiju 20008. I think there is a mystery behind the title. Could you please share it? തുടക്കം മുതൽ ആ ടൈറ്റിൽ ഒരു കൗതുകം തോന്നിയിരുന്നു ഈ ഫിലിമിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോഴും പലതവണ അഭിമുഖീകരിക്കേണ്ടി വന്ന വലിയ ചോദ്യമാണിത് അതുകൊണ്ട് സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്ലീസ് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഞങ്ങളോടുള്ള ക്വസ്റ്റ്യൻ അല്ല അതിന് ഡയറക്ടർ വൈശാഖ് ചോദിച്ചതിനോടുള്ള ക്വസ്റ്റ്യനാണ് മിസ്റ്ററി ബിഹൈൻഡ് ദിസ് ടൈറ്റിൽ ടൈറ്റിൽ കാണുന്ന പല ആളുകളും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കാരണം ഇതിൻ്റെ പിറകിൽ ഒരു മിസ്റ്ററി ഫീലിംഗ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഇത് തുടക്കം മുതൽ ഫ്രം ദ ഫസ്റ്റ് ടു എൻഡ് ഫുൾ മിസ്റ്ററി ആയിട്ടുള്ള ഫീലിംഗ് തന്നെയാണ് പൂറ എന്ന് പറയുന്ന ജീവിയെ ഭക്ഷണമാക്കുന്ന ഒരു കന്യാസ്ത്രീയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് അവതരിപ്പിക്കുന്ന സിനിമയാണ് ആക്ച്വലി അത് തന്നെ ഒരു മിസ്റ്ററി തന്നെ അടുത്തത് കുറെ ഹാർട്സ് ഉണ്ട് താങ്ക് യു ശരത് ശിവ തീപുരി തീപുരി അതുൽ കൃഷ്ണ അതുൽ കൃഷ്ണ അക്ഷയ് കെ ഹർഷൻ ഹായ് വീണ്ടും ഹാർട്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാലിക വാട്ട് അബൌട്ട് ദി റിലീസിംഗ് ഡേറ്റ് റിലീസിംഗ് ഡേറ്റ് ഇപ്പോ ഈ വെക്കേഷനിലായിരുന്നു ആക്ച്വലി പ്ലാൻ ചെയ്തത് അത് നിങ്ങൾക്കറിയാം പെട്ടെന്ന് സംഭവിച്ച അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഇടയിലേക്ക് വന്ന കൊറോണ കാരണം ലോക്ക്ഡൗൺ ആയി
അങ്ങനെ പല ബുദ്ധിമുട്ടുകളുമുണ്ട്. എല്ലാ മേഖലയും സിനിമ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും പ്രതിസന്ധിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിലിം റിലീസ് ചെയ്യാൻ വിചാരിച്ചത് ഈ വെക്കേഷനിലായിരുന്നു. അതിപ്പം ആഫ്റ്റർ ലോക്ക്ഡൗൺ ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ശാന്തമായി വരുന്ന സമയത്ത് ഇത് റിലീസ് ചെയ്യും. ടൂർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തട്ടെ, അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ എക്സൈറ്റഡ് ആണ് ആ ഫിലിം കാണാൻ വേണ്ടി. രണ്ട് വാക്കിൽ ഒതുക്കാൻ പറ്റുന്നതല്ല ഈ വൈശാഖനെ കുറിച്ചുള്ള. എനിക്ക് ഒരുപാട് വർഷത്തെ പേഴ്സണലി എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുള്ള ആളാണ് വൈശാഖേട്ടൻ. അപ്പം വൈശാഖനെ കുറിച്ച് രണ്ട് വാക്കിൽ ഒതുക്കാൻ കഴിയില്ല. എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന്, ഇപ്പോൾ ഈ ഷൂട്ട് ഈ ഫിലിമുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്, അദ്ദേഹം ഒരു വളരെ മികച്ചൊരു ഡയറക്ടറാണ്. കാരണം എന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ കേപ്പബിലിറ്റി ഉള്ള, അത്രയും കഴിവുള്ള ഒരു എന്താ പറയുക, ഒരു ഡയറക്ടർ ആവാൻ ചാൻസ് ഉള്ള ഒരു ആളാണ്. കാരണം നമ്മൾ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഓരോ സീൻസ് എടുക്കുമ്പോഴും അത്രയും പെർഫെക്ഷനോടുകൂടി, അല്ലെങ്കിൽ അത്രയും നേച്ചുറാലിറ്റി, അതായത് നേച്ചുറലായിട്ട് ആ സീന് കിട്ടണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ അതൊരു സ്പെഷ്യാലിറ്റിയാണ്. കാരണം ഒരു എല്ലാ ഡയറക്ടറും കിട്ടുന്ന ഒരു കാര്യമല്ല. കാരണം അത്രയും സെറ്റിലാണെങ്കിലും സർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. ഓരോ ഷോട്ട് എടുക്കുമ്പോഴും സർ മനസ്സിൽ വിചാരിക്കുന്ന ഓരോ ഒരു അതിനൊരു ഔട്ട്കം സാറിന്റെ മനസ്സിലുണ്ടാവും. അപ്പൊ അത് അതുപോലെ ആയില്ലെങ്കിൽ ഇനിയും ക്രീറ്റേക്ക് വന്നിട്ട് സാറ് എത്ര വേണമെങ്കിലും അതിന്റെ പിന്നെ നടക്കും. നമ്മളെ മെനക്കെടുത്തേക്കും ചെയ്യും, സാറും നല്ലോണം മെനക്കെടുക്കും. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ഹി വോണ്ട്സ് ഇറ്റ് പെർഫെക്റ്റ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ടൊരു ഔട്ട്കം എപ്പോഴും വേണമെന്ന് വാശിയുള്ള ഒരാളാണ് സാറ്. സോ പിന്നെ പിന്നെ പുള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒക്കെ റിയൽ ആയിട്ട് കിട്ടണമെന്ന്, വളരെ നാച്ചുറൽ ആയിട്ട് കിട്ടണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പല അവസരങ്ങളിലും ഞങ്ങളെ കൊണ്ട് VFX ചെയ്യേണ്ട കാര്യങ്ങൾ റിയൽ ആയിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമാ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ള രണ്ട് നിർദ്ദേശങ്ങൾ. ഒരു സിനിമാ പ്രവർത്തകർ എന്നുള്ള നിലയിൽ അങ്ങനെയൊന്നും പറയാൻ ഞങ്ങൾ വളർന്നിട്ടില്ല. അത്രയൊന്നും പുതുമുഖങ്ങളാണ്. അപ്പം വലിയൊരു എക്സ്പീരിയൻസ്, സാധാരണ ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള നടന്മാരുടെ അത്രയൊന്നുമുള്ള ഒരു എക്സ്പീരിയൻസും ഞങ്ങൾക്ക് ആയിട്ടില്ല. ജസ്റ്റ് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അപ്പോൾ ഞങ്ങളുടെ അറിവ് വെച്ച് ഞങ്ങൾക്ക് പറയാനുള്ള രണ്ട് നിർദ്ദേശങ്ങളല്ല, രണ്ട് അഭിപ്രായങ്ങളാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, അതായത് ഏതൊരു സിനിമയാണെങ്കിലും അതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ആ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നിങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണുന്നതിന്റെ പിന്നിൽ ഒരു വർഷമോ മേ ബി രണ്ട് വർഷമോ ഒരു വലിയൊരു കൂട്ടായ്മ ഒന്നിച്ച് ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഒരു റിസൾട്ട് ആണ് നിങ്ങൾ അവിടെ കാണുന്നത്. അപ്പം ഏതൊരു സിനിമനെ കാണുമ്പോഴും അതിനെ ജഡ്ജ് ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും ആ സിനിമയ്ക്ക് അവരിട്ടിട്ടുള്ള എഫേർട്ടും അവർ ചെയ്തിരിക്കുന്ന ഹാർഡ് വർക്കും നമ്മളെപ്പോഴും മനസ്സിൽ കാണണം. പിന്നെ നല്ല സിനിമേനെ പ്രോത്സാഹിപ്പിക്കണം, പുതുമുഖങ്ങളെ സ്വാഗതം ചെയ്യണം. കാരണം പ്രത്യേകിച്ച് ഞങ്ങളുടെ സിനിമയിലും എല്ലാം പുതുമുഖങ്ങളാണ്. ഇവൻ ഇതിലെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെ, ഇതിലെ അസിസ്റ്റന്റ് ഡയറക്ടർ, ഇതിലെ അസോസിയേറ്റ് ഡയറക്ടർ റാനിഷ്, അസിസ്റ്റന്റ് ഡയറക്ടർ അക്ഷയ്, ഇവരെല്ലാം എല്ലാവരും തന്നെ പുതുമുഖങ്ങളാണ്. ഫിലിം ആസ് എ ഫിലിം അതിൽ പുതിയ ആളുകളാണ്. അപ്പം ഞങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾ വെൽക്കം ചെയ്യണം, നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണം, സപ്പോർട്ട് ചെയ്യണം. സിനിമ എല്ലാവരും പോയി കാണണം. ക്വസ്റ്റ്യൻസ് ഒക്കെ അവസാനിച്ചു. ഇനിയിപ്പം എന്താ പറയുക, തീർച്ചയായിട്ടും ഈ ഫിലിം ഇറങ്ങുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം. പ്രത്യേകിച്ച് ഞങ്ങൾ പുതുമുഖങ്ങളാണ്. ഈ ഫിലിമിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും, ഇതിലെ മ്യൂസിക് ഡയറക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവരും, ഓരോരുത്തരുടെ പേര് എടുത്ത് പറഞ്ഞാൽ എനിക്ക് ഈ സമയം മതിയാവില്ല. ഞാൻ ലെങ്തി ആവും. എന്നാലും പ്രധാനപ്പെട്ട ആളുകളെ പേര്, അസോസിയേറ്റ് ഡയറക്ടർ റാനിഷ്, അക്ഷയ്, അസിസ്റ്റന്റ് ഡയറക്ടർ അതുൽ, ഇതിൻ്റെ ആർട്ട് ചെയ്യുന്ന ആളാണ്, മേക്കപ്പ് ചെയ്യുന്ന ആതിരയാണ്, അതുപോലെ ക്യാമറ ചെയ്യുന്നത് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള
അരുൺ കൂത്തടത്ത് എന്ന് പറയുന്ന ഒരു ക്യാമറമാനാണ്. പുള്ളിക്ക് പുള്ളിയുടെ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ടുള്ള വിശാഖ് ലാൽ, അതുപോലെ ജിതേഷേട്ടൻ, ഇവരൊക്കെ ഞങ്ങളെ ഈ അടുത്ത കാലത്ത് ബന്ധം ഉള്ളവരാണ്. പിന്നെ നിപുൺ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഉള്ള ആളാണ്, അതുപോലെ ജനുലാൽ പ്രൊഡക്ഷനിലുള്ള ആളാണ്, പ്രൊഡക്ഷൻ കൺട്രോളറാണ്, അതുപോലെ അഭിനന്ദ്, അങ്ങനെ ഒരുപാട് പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ ഒരുപാട് പേരുടെ പുതിയ വർക്കാണ്. അവരൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളല്ല, അവരുടെ എല്ലാം ഒരു തുടക്കമാണ് ഈ ഫിലിം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെയുള്ള ചെറിയ ചെറിയ പൊടി ടിപ്സ് എന്താ പറയാ, മസാല സൈഡ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ കാണുക, അതൊക്കെ ഷെയർ ചെയ്യുക, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, സപ്പോർട്ട് തരിക, പ്രാർത്ഥിക്കുക. യെസ്, വലിയ വലിയ നടന്മാരുടെയും അടിമാരുടെയും ഒക്കെ പോസ്റ്റേഴ്സും അതുപോലെ വീഡിയോസും സോങ്സും ഒക്കെ ഷെയർ ചെയ്യുന്നതോടൊപ്പം ഞങ്ങളെയും വിട്ടുപോയത് പരിഗണിക്കണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ഇതിൻ്റെ ഡയറക്ടറോട് തന്നെയാണ്, ഷെയറിനോട്. കാരണം ഇതിൽ സ്ക്രിപ്റ്റായാലും കഥ സ്റ്റോറി ആയാലും ഇതിലെ ഡയറക്ഷൻ ആയാലും എല്ലാം വൈശാഖേട്ടനാണ് ചെയ്യുന്നത്. ഒരു പുതുമകളെന്ന രീതിയിൽ കിളിയായിരുന്നു വൈശാഖേട്ടൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം. അത് ഏകദേശം 1.3 മില്യൺ ആളുകൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു 1 ഇയർ കൊണ്ട്. അപ്പം അതുപോലെ അത് വലിയൊരു വിജയമായി തന്ന നിങ്ങൾ പ്രേക്ഷകരാണ്. അപ്പോൾ ഈ കൂറയും നിങ്ങളെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം, വിജയിപ്പിക്കണം. നിങ്ങളെ സപ്പോർട്ട് പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ എന്താ കീർത്തിക്ക് എന്താ പറയുന്നത്? കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള തിയേറ്റർ ചെയ്താൽ തലേ ദിവസം ടിക്കറ്റ് എടുത്ത് വെക്കണം, അതാണ്. എന്നിട്ട് പോയി നിങ്ങൾ കാണും, തലേ ദിവസം ടിക്കറ്റ് എടുത്ത് പോയി വെച്ചിട്ട് നിങ്ങൾ കാണണം. ഒരിക്കലും വിട്ടുപോയത് മറന്നുപോയത് നിങ്ങൾ സെർച്ച് ചെയ്യണം. പിന്നെ ജോജൻ സിനിമാസ് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇൻസ്റ്റഗ്രാം പേജ് ഞങ്ങൾ പുതിയ വാർത്തകൾ പുതിയ ഫിലിമിന്റെ അവിടെ കിട്ടും. പിന്നെ ഫേസ്ബുക്കും ഫേസ്ബുക്ക് പേജ് ജോജൻ സിനിമാസ്, അതുപോലെ യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട് ജോജൻ സിനിമാസ്, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അതിലും ഞങ്ങളുടെ പുതിയ പുതിയ ന്യൂസും വാർത്തകളൊക്കെ വരും, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇപ്പം കൊറോണ ആണ്, നിങ്ങൾക്കൊക്കെ അറിയാം എത്ര നമ്മളെ ഫുൾ വേൾഡ് ഇപ്പം ഒരു ക്രൈസിസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം നിങ്ങളെല്ലാവരും അതിനനുസരിച്ച് ആരോഗ്യ പ്രവർത്തകരും സർക്കാരും ഒക്കെ പറയുന്നത് കേട്ട് അവർ പറയുന്നതനുസരിച്ച് നടക്കണം. കൈ സാനിറ്റൈസ് ചെയ്യലും പിന്നെ മാസ്ക് ഇടലും എല്ലാം നിങ്ങൾ അവർ പറയുന്നതൊക്കെ അതനുസരിച്ച് കേട്ട് നടന്ന് ലെറ്റ്സ് സർവൈവ് ഇറ്റ്, അതെനിക്ക് പറയാനുള്ളൂ. കാരണം എത്രയും പെട്ടെന്ന് അതിൽ നിന്നൊക്കെ പുറത്ത് വന്നാലേ നമുക്ക് നമ്മുടെ ലൈഫ് ഒരു യൂഷ്വൽ രീതിയിൽ ഇനി മുന്നോട്ട് പോവുള്ളൂ. ഇപ്പൊ സിനിമ ഫീൽഡാണെങ്കിലും വേറെ പല മേഖലകളിലെ ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് ജോലി ഇല്ലാതെയും അങ്ങനെ വളരെ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. അപ്പം എല്ലാവരും അതിനു വേണ്ടി കൂടി പ്രാർത്ഥിക്കണം, പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് സർവൈവ് ചെയ്ത് വരാനും. സോ എന്നാ അപ്പൊ തന്നെ നമുക്ക് കൂറെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴേ എത്തിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. താങ്ക് യു.